അതൊന്ന് പിന്നോട്ട് നമ്മൾ ഇപ്പൊ നമ്മുടെ ജോർജിക്ക് ഒരു അടിപൊളി പണി കൊടുക്കാൻ വേണ്ടി നമ്മളിപ്പോ നമ്മുടെ ചാനലിൽ തന്നെ കുറെ ദിവസം ഒരു എന്താ ഒരു പ്രാങ്ക് കിട്ടി. അപ്പൊ നമ്മൾ ആദ്യത്തെ പണി നമ്മുടെ ജോർജിക്ക് അതല്ലേ എഴുതുക. അപ്പൊ നമ്മള് പണി കൊടുക്കാൻ പോകുന്നത് നല്ല ഒരു കിടക്കാച്ച പൊടിയാണ്. നമ്മൾ ചെറിയൊരു ഡിഷ് ഉണ്ടാക്കാം. കാരണം നമ്മുടെ ജോർജിയുടെ മുഖത്തോട്ട് കേൾക്കാം. ഇങ്ങനെ നമ്മൾ അവന്റെ അടുത്ത് പോയി പറയാം അവരെ അവൻ സംഭവിക്കുന്നു നിങ്ങൾ തോന്നുന്നുണ്ട് ഇല്ല. അതും നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞാൻ പറയാം. നമ്മുടെ എന്താ മറ്റേതില്ലേ സ്മെൽ ടെസ്റ്റിംഗ് ചലഞ്ച്. അപ്പൊ അതിനെ നമ്മള് മണത്ത് നോക്കുക. അപ്പൊ ഞാൻ പറയും എല്ലാരും നല്ല വ്യൂസ് കേറി എന്താ അപ്പൊ എല്ലാരും പറയാം എന്റെ പാട്ട് പോകണം. അപ്പൊ പാട്ട് പോകാന്ന് പറയാൻ ഷൂട്ടി അന്നിട്ടോ മണക്കാൻ വേണ്ടി പോയി തല പിടിച്ച് ഒറ്റയ്ക്ക് വെക്കും. അത് ഡിഷ് എന്ന് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം. അത്യാവശ്യം ഡിഷ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എന്താ ഗോതമ്പൊടി വെള്ളം അങ്ങനത്തെ അങ്ങനെ സംഭവം എല്ലായിട്ടും പീച്ച് പീച്ചും വൃത്തിയുടെ ഒരു സാധനം ഉണ്ടാക്കാം. അതിന്റെ പാട്ട് പോകാൻ നമ്മള് പറയുന്നത് അല്ല എഴുതുക പറയാക്കില്ല കേട്ടോ. അവനോട് പറയാക്കില്ല നമ്മള് എന്താ പ്രാങ്ക് ചെയ്തു കേട്ടോ. ഓക്കെ ഗൈസ് അപ്പോൾ നോക്കുന്ന നമ്മുടെ വീഡിയോയിലേക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇപ്പത്തന്നെ സബ്സ്ക്രൈബ് ചെയ്തോട്ടെ. തന്നെ ബെൽ ബട്ടനെ ക്ലിക്കുന്ന ഓൺ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യാം. എന്നാൽ മാത്രം നമ്മുടെ വീഡിയോയ്ക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നുള്ളൂ. പിന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള ഏതെങ്കിലും ഫോളോ ചെയ്യാം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ് നമുക്ക് ഇതിനായിട്ട് ഇൻഗ്രീഡിയൻസ് നമുക്ക് മെയിൻ സാധനങ്ങൾ പറയുമ്പോൾ ഇടയ്ക്ക് പറയുമ്പോൾ ഉപ്പ് ഇച്ചിരി എന്താ നാട്ടയോ എന്തോ ആ ഗോതമ്പൊടി അത് പിന്നെ ഇച്ചിരി എന്താ ഋത്തുക്കാട് ഗോതമ്പീറ്റ അത് സത്യം പറഞ്ഞു ഇതിനൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അടക്കം ഞാൻ ചുമ്മാ ഒരു ഇതിനോട് നമുക്ക് ഒരു എഫക്റ്റ് വേണ്ട കേസ് ഇതൊക്കെ ഒരു കലങ്കി കൂടി വൃത്തികെട്ട സാധനമാണെന്ന് പറയുന്നത് പറഞ്ഞത് ആ നമ്മൾ കുക്കിംഗ് കൂടി ഇടുമ്പോൾ അതിലെ ഒരു നല്ല സാധനമാണെന്ന് പറഞ്ഞത്. ഇപ്പൊ എനിക്ക് ഇതൊരു വൃത്തികെട്ടാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഉപ്പങ്ങ എടുക്കാം അല്ലേ എടുക്ക. നമ്മൾ ഇതൊരു കുക്കിംഗ് കൂടി ആവുമല്ലോ പക്ഷേ വീട്ടിൽ അല്ലേ ജോർജിക്ക് ഒരു കിടക്കാച്ച് പ്രാങ്ക ഉയ്യോ ഇതൊക്കെ എന്റെ വായിക്കാത്തൊന്ന് കൊള്ളണം. ഇതുകൂടെ കൊണ്ട് പേപ്പർ ഇട്ട ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പ് ഇത്ര മതി. ഇനി അവൻ ചത്തുപോയിക്കലോ അതൊന്നും എനിക്ക് ഓർമ്മയുണ്ട്. അവന് ഉപ്പെല്ലാം കൊട്ട ആ ഇരിക്കട്ടെ. അന്ന് അവൻ എൻ്റെ എൻ്റെ വാക്കിയ ഉപ്പ് മറച്ചിട്ടാ കാണിച്ചു തരാം. ഉയ്യോ എൻ്റെ പോലെ ചത്ത വന്ന് ഓക്കെ. പിന്നെ നമ്മുടെ എന്താ ഗോതമ്പൊടി ഇത് ഗോതമ്പല്ലേ വേണേ ആട്ട അങ്ങനെ വേണേ പറയാം. അതും ഇടുക. ഈ എൻ്റെ പോലെ പൊളിക്കുന്നത് പൊളിക്കുന്നത് പൊളിക്കും ഒന്നും പറയണ്ട. ഓക്കെ ഇതെന്താ നിങ്ങൾ ഫുള്ള് കാണണം. കാരണം യാ ഓപ്പി നല്ലൊരു കിടക്കാതി വീടിയായിരിക്കും. അയ്യോ അവന്റെ വായിക്കാത്ത പട്ടണ അവന്റെ ഏറ്റവും വലിയ പ്രാർത്ഥന. അതാകുമ്പോ നല്ല കിട്ടിക്കൊണ്ടോ. ഓക്കെ ഇതിട്ടുണ്ട്. ഇനി ഉള്ള ബാക്കിയുള്ള നമുക്ക് എല്ലാം എടുത്തു. ഞാൻ അടുക്കള കണ്ട് എല്ലാം എടുത്തോണ്ട് വന്നു. അവിടെ എല്ലാം എടുത്തു. അത് ആണ് ഇനി ഇച്ചിരി ബൂസ്റ്റോ ഉറത്തിക്ക കുഴപ്പമില്ല നമുക്ക് ഇത് ചെയ്യും തന്നെ. ഓക്കെ നമ്മുടെ ബൂസ്റ്റോ കോൺവീറ്റ് ചെയ്യും. ഒരു സാധനം ഇതെല്ലാം കൂടെ ഇട്ടുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് മിക്സ് ചെയ്യും. അത് കഴിയുമ്പോൾ നമ്മൾ വെള്ളം കൂടെ ഒഴിക്കും. ഉപ്പ് ഉണ്ടാകുന്ന സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഓ അതിൻ്റെയൊക്കെ എല്ലാത്തിനും കൂടെ രുചി ചെയ്ത് മിക്സ് ആയിട്ടുള്ള ഓ ഗൈസ് ഇത് പൊടിക്കും. ഓക്കെ അവിടെ ഇനി നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്യാം. ഓക്കെ നമ്മളൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കുകയുള്ളൂ നമ്മുടെ ജോർജിക്ക് വേണ്ടി. കറങ്ങിത്തിട്ട് നല്ലൊരു സാധനം ആകാനോ മതി. അതാ എൻ്റെ പേടി. ഇനി ലാസ്റ്റ് ഒരു നല്ലൊരു ഡിഷായെങ്കിലോ അങ്ങനെ ആക്കില്ലേ അല്ലേ അങ്ങനെ ആക്കില്ല. ഓക്കെ എന്തായാലും ഗൈസ് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ. ഗൈസ് ഞാൻ നല്ലൊരു എഫക്റ്റിന് വേണ്ടി നോക്കി ഇച്ചിരി ഒരു ഗ്ലൂക്കോസ് കൂടെ എടുത്തിരുന്നു. ഓക്കെ നമുക്ക് എന്തായാലും ആ പൊളിക്കും. ഓക്കെ എനിക്കറിയില്ല എൻ്റെ റിസൾട്ട്. എനിക്ക് പേടി എന്ന് പറയുമ്പോൾ എന്താ അവരത് ഇഷ്ടപ്പെടുമെന്നാ. ഓക്കെ എന്തായാലും ഒക്കെ നോക്കാം. ഓക്കെ നമ്മുടെ ഗ്ലൂക്കോസ് ഇട്ടിട്ടുണ്ട്. ചെറിയൊരു എഫക്റ്റിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ ഗൈസ് പിന്നെ ഒരേ പറയുന്നുണ്ട് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യല്ലേ. ഓക്കെ എന്തായാലും എന്തെങ്കിലും ചീത്ത വേനാണെങ്കിലോ എന്താണ് ഞാൻ കിട്ടിയാലെടുത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. അല്ല ഇത് ഡിഷൊന്നുമല്ല ആ വീഡിയോ സ്കിപ്പ് ചെയ്താണ് തന്നെ ഐ മീൻ ഇതിൽ നോക്കോളാം വിചാരിക്കാം. ഇതൊന്നൊരു നല്ല ഡിഷ് ഒരു ഡിഷല്ല ഇതൊരു പ്രാങ്കാ. ഓക്കെ നമ്മളിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ. ഗ്ലൂക്കോസ് ഒക്കെ ആണെങ്കിൽ ഊ ആ മിക്സ് ചെയ്യട്ടെ. അങ്ങനെ അപ്പുറത്തെങ്ങാണ്ട് ഇരിപ്പുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം നിലക്കണ്ടല്ലേ. അതൊക്കെ എന്നെ സഹായിച്ചത്. അപ്പൊ ഇനി നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ വെള്ളം ഒഴിക്കുക. എന്നാലൊരു വൃത്തികെട്ട ഒരു സാധനം ഓർത്തുണ്ടോ മാക്സിമം ചീത്തയാകുന്നത്. ഓ അതിന്റെ ഷേപ്പ് ഉണ്ടോ വൃത്തിയല്ലേ ശരി വായിച്ച മുട്ടയും കൂടെ ഉണ്ടായിരുന്ന പൊളി ഞാൻ ആ നമുക്ക് എന്തായാലും നോക്കാം. ഓ ഗൈസ് ഇതെന്താ അയ്യേ കണ്ട് ഛർദിക്കാൻ വരും എൻ്റെ മോനെ. ഇതൊരു വൃത്തിയുടെ സാധനം ഫോമായത് ഒരു കുഴപ്പമില്ല. എന്നാലും നമുക്ക് എല്ലായിടത്തും ഇനി ഇങ്ങോട്ട് ഒടിക്കാം. കാരണം ഇന്ന സ്പേസ് എന്ന് പറഞ്ഞ സാധനമില്ല. ഈ സമയം തന്നെ ഇന്നതുള്ള എല്ലാം ഒന്നും എടുക്കും. അന്ന് ഒരു ഐഡിയ ഉണ്ട് ഇതെടുത്ത് ഇച്ചിരി ഇങ്ങോട്ട് ഒടിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ഫുള്ള് ഒഴിക്കാം. അവൻ്റെ നല്ല പണി കിട്ടണം. ഇന്ന് പറയുമ്പോൾ നമുക്ക് ഒരു റിവെഞ്ച് എന്ന് വേണം പറയാം എൻ്റെ മറ്റേ ഒരു പ്രാങ്ക് കേട്ടല്ലോ. ഓക്കെ ഇനി സോറി ഇനി അപ്പൊ മാക്സിമം ഒരു സൊല്യൂഷൻ ആകാം. നമുക്ക് മിക്സ് ചെയ്യാം. ഓക്കെ ഓടാൻ എളുപ്പമായിരിക്കും. പക്ഷെ ഓടുന്ന ഞാനായിരിക്കും അതാ നല്ല കിട്ടും. ഗൈസ് ഇപ്പൊ എന്തൊരു ഓ ഗൈസ് കണ്ടോ കണ്ടെന്താ തോന്നുന്നത് ഇത് ഇതായിരിക്കും. ഗൈസ് നിങ്ങൾ നോക്കിയേ ഇതുണ്ടോ പോളി സാധനം. ഓ നല്ല അടിപൊളി വൃത്തിയാണ്. ഗൈസ് മറക്കുന്നു
ഇത് ന്യൂ സക്സസ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇനി അവന്റെ അടുത്തോട്ട് പോവാം. നമ്മുടെ ചെയറില്ല, നമ്മള് ഈ നിലത്തെ കാണുന്ന ആ ചെയർ എടുത്തിട്ട് അവന്റെ ഇത് കണ്ട 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 ഞാനിപ്പൊ നിങ്ങളുടെ കൂടി ക്യാമറ സൂം ചെയ്തോളും. ഇതെന്തായാലും അടിപൊളി. ഇനി ആ സമയത്തൊന്ന് വരണമുണ്ട്. ഓക്കെ, ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് നമുക്ക് ഇനി ബാക്കിയുള്ളൊക്കെ സെറ്റ് ആക്കാം. ആ പ്രാങ്കിന് ആ ചലഞ്ചിന് വേണ്ടിയുള്ളൂ. ഓക്കെ ടീച്ചർ പോയി. അപ്പൊ വെളി പോയി അന്നാലും എഫക്ട് വന്നിട്ടു. നമ്മുടെ സാറ് രക്ഷയില്ല, ക്യാമറ വീഴായിരുന്നുണ്ട്. അപ്പൊ നമുക്ക് എല്ലാ ഭാഗത്തും വെളിയോടും കുറെ സെറ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ചെയ്യാം. നമ്മുടെ എന്താ ക്യാമറ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഇവിടെയാണ് അവൻ ഇരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഞാൻ ഓടിപ്പോ അവനെ അത് വിളിച്ചിട്ടില്ല. എടാ വാടാ, അല്ല ഞാൻ തന്നെയാണോ? ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടൊക്കെ ഒന്ന് ഫോക്കസ് ആക്കട്ടെ. ഓക്കെ, ഹാൻസിപ്പ് ഇതോടെ നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ ജോർജിയയിൽ നമ്മള് നമ്മുടെ സ്മെൽത്തെ തിങ് ചലഞ്ച്. അപ്പൊ നിങ്ങൾ നിങ്ങൾ എല്ലാവരും പറഞ്ഞാണ് ഈ ചലഞ്ച്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോ ഇട്ടോ. ജോർജി എങ്ങനെയാണ് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? നല്ല സംഭവം. അപ്പൊ ഇത് കുറെ പേര് പറഞ്ഞത് എന്താ, ഇത് ഇതിന്റെ പാട്ട് വേണം, പാട്ട് വേണം. അതുകൊണ്ടാണ് നമ്മളിപ്പോ ഇന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ജോർജിയുടെ കണ്ണാണ് കിട്ടിയേക്ക. നമ്മുടെ ജോർജി അവിടെ നിൽക്കുന്നുണ്ട്. വൃത്തിക്ക് അവിടെ നോക്കിക്കൊണ്ടിരിക്കും. എന്നാ വേണ്ടി അറിയില്ല, വൃത്തിക്ക് പോക്കറി കാണിച്ചോണ്ടിരിക്കുക. എടാ ജോർജി, നായ സാധനം വെക്കുവാണേ. കൈ വരിക, കൈ മാറ്റി, കൈ പറയുക. വായിച്ച നമ്മുടെ എന്താ ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസ് പിന്നെ ലൈറ്റിങ്ങിനാണ് ഇത്ര വീഡിയോ എന്താ ഇതാണ്. നമ്മുടെ ഗ്ലൂക്കോസ് ആണ് ഞാൻ നേരത്തെ എടുത്തു. ഇല്ല ഇല്ല, എടുത്തിടിക്കാം, നേരത്തെ എടുത്ത് എടുത്താണ്. ഓക്കെ, വെച്ചിട്ടുണ്ട്. എന്നാ ഗസ് ചെയ്യാൻ നോക്ക്, എവിടെ ഉണ്ടോ നീ? ഏകദേശം എടുത്തോട്ട്. ഓക്കെ, ജോർജ് കണ്ടുപിടിക്കും. കണ്ടുപിടിച്ച എന്തെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അടുത്താണ് നോക്കണ്ടാക്കെ. എവിടെയെങ്കിലും കേട്ടാണോ? മേമാണോ പിന്നെ അല്ല ഇതിന്നോ? അതൊരു അഞ്ചാറെണ്ണം ഉണ്ട്. ഞാൻ സെറ്റ് ചെയ്തോ. ഞാൻ എഴുതി മുക്കിട്ട് പൊങ്ങി ഗ്ലൂക്കോസ് കൂടി എടുത്തോണ്ട് മോട്ടോട വിച്ചയും കൂടെ ഒന്ന് പൊളിക്കുമായിരിക്കും. ഞാൻ
നീ എന്നെ ചെയ്യുമെന്ന് ഓർത്തിട്ട് ചെയ്യണം കേട്ടോ. ഓടി എന്നാൽ ഒരു ഒന്നും പറയാനില്ല. നീ എന്നോട് കളിക്കുമ്പോ ഒന്ന് നോക്കി കളിക്കണം. ഞാനെല്ലാം കളിക്കിട്ട് നമുക്ക് കാണാം. ഈ സമയം അവന്റെ കൂടുതൽ പണിയാ ശരിക്കും പറയാ എട്ടായിട്ട് എനിക്ക് കിട്ടി. അതായത് സംഭവം പറയുമ്പോ അവന്റെ മുഖത്ത് ഒട്ടും ഇല്ലായിരുന്നു. ശരിക്കും പറയാ ഞാനായിരുന്നു എന്റെ മുഖത്ത് ഓരിക്കൊടുത്തിട്ട് സത്യമുണ്ട്. ഞാൻ ഓക്കാൻ ചെല്ലേ ഛർദിക്കാൻ വന്ന ഛർദിച്ചില്ല. ഞാൻ നിന്നോട് ചോദിക്കുന്നത് എന്റെ സംഭവം ഗോതമ്പൊടി ബോൺവീറ്റ ഉപ്പ് എക്സ്ട്രാ ഗ്ലൂക്കോസ് വീഡിയോ കിട്ടാനാണ് മുഴുവൻ ചോക്ലേറ്റ് ടേസ്റ്റ് മറ്റേ എനിക്ക് ഇപ്പൊ ചെയ്യാൻ ഉദ്ദേശം എനിക്ക് മുഖത്ത് ഫുള്ളതിന്റെ മണം വരെ എന്റെ മോനെ ഇരട്ടിയാണ് ഞാൻ ഇപ്പൊ കൊടുത്തത്. ഇതുപോലെ എനിക്ക് ഇത്ര അടിപൊളി പ്രാങ്ക് വരും അത് നിങ്ങൾ ഓർത്തോ. അത് ഇവരുടെ തിരിച്ചുറപ്പായിട്ട് കിട്ടുന്നതാണ്. എന്നാൽ ഇതിന് പറയാൻ തരോ, ഇതിന് പറയാൻ ഇന്ന സംഭവം തന്നെ അറിയാം. ഇനി ഞാൻ നമ്മളെ പ്രായം വൃത്തി വരുമ്പോ ഇവരെ തിരിച്ചെടുത്തില്ല, എനിക്ക് അങ്ങോട്ട് എടുത്തത് അങ്ങനെ പ്രാങ്ക് നമുക്ക് ഇടാം. അത് എന്തായാലും കാണും. ഓക്കെ, ലോക ദുരന്തം അടിപൊളി.